നമസ്കാരം കേരളത്തിൽ കോവിഡിൻ്റെ രണ്ടാം തരംഗ വ്യാപനം ശക്തമാവുകയാണ് അതി തീവ്രമാവുകയാണ് ഇന്ന് പുറത്തു വരുന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇന്ന് മാത്രം സംസ്ഥാനത്ത് പതിമൂവായിരത്തി പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയും ഇത് പതിനായിരം കടന്ന ഒരു കണക്കാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയത് പ്രത്യേകിച്ചും പരിശോധന ഇന്നലെ മുതൽ കൂട്ടിയിരുന്നു മാസ്ക് പരിശോധന പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അതിൻ്റെ റിസൾട്ടും അത്തരത്തിൽ തന്നെയാണെന്ന് നേരത്തെ തന്നെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും മറ്റുദ്യോഗസ്ഥ വിദഗ്ധരും ഒക്കെ തന്നെ ഈ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു ഏതാണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഇന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ കോവിഡിൻ്റെ ഈ രണ്ടാം തരംഗം അതിതീവ്രമായ നിലയിൽ തന്നെ വ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പ്രതിദിന കോവിഡ് ഇന്ത്യയിലൊട്ടാകെ പടർന്നതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിന് മേലെയാണ് ഇന്നും അത് ആവർത്തിച്ചിരിക്കുന്നു കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് ഇനിയും എത്തേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കൃത്യമായ കോവിഡ് മുൻകരുതലുകൾ എടുത്തതുകൊണ്ട് മാത്രമാണ് ഒന്നാം തരംഗത്തെ പിടിച്ചു നിർത്താനായത് പക്ഷേ രണ്ടാം തരംഗത്തിൻ്റെ ഈ ഘട്ടത്തിൽ വാക്സിൻ നമുക്ക് ലഭ്യമാണ് എന്നിരുന്നാൽ പോലും രോഗം വ്യാപിക്കുന്നത് വളരെ പെട്ടെന്നാണെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഇതിൻ്റെ ഒരു വ്യാപന സ്വഭാവം മാറിയിരിക്കുന്നു വളരെ തീവ്രമായി തന്നെ വളരെ വേഗം തന്നെ ഇത് വ്യാപിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും എറണാകുളം അതുപോലെ കോഴിക്കോട് ജില്ലകളുടെ അവസ്ഥ കേരളത്തിൽ വളരെ പരിതാപകരമാണ് ഈ രണ്ട് ജില്ലകളിലാണ് അതിതീവ്ര വ്യാപനം നടക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ആണ് പോകുന്നത് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് നേരത്തെ ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇതിനെ നമുക്ക് കൃത്യമായി എല്ലാവർക്കും കൂടി ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ വാക്സിൻ്റെ ഒരു ലഭ്യതക്കുറവിൻ്റെ കാര്യം മന്ത്രി സൂചിപ്പിച്ചു എന്നാൽ അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ കോവിഡിൻ്റെ ഒന്നാം തരംഗ വ്യാപനത്തെ എങ്ങനെയാണോ നേരിട്ടത് അതേ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ പെരുമാ പെരുമാറേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷം ഒരു ഏഴെട്ട് മാസത്തെ ഒരു അടച്ചിരിപ്പ് അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ ആ ഒരു കാലയളവ് മുതൽ നമ്മൾ കോവിഡിനെ എവിടെ വെച്ചോ മറന്നിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് പൊതുനിരത്തിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ കാണാനായത് പ്രത്യേക നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി മാറിയതോടുകൂടി ഈ കോവിഡിൻ്റെ മേലുള്ള നമ്മുടെ ആ ഒരു ജാഗ്രതയും കുറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിജാഗ്രത അത്യാവശ്യം തന്നെയാണ് ആ ജാഗ്രത കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെയാണോ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തെ നേരിട്ടത് അതിനേക്കാൾ പതിന്മടങ്ങ് ജാഗ്രതയോട് വേണം ഈ ഒരു ഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ഇവിടെ രോഗവ്യാപനത്തിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ സ്പീഡ് അതിൻ്റെ വ്യാപന തീവ്രത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക സാനിറ്ററി സാനിറ്റൈസറിൻ്റെ ഉപയോഗം നമ്മൾ പ്രാവർത്തികമാക്കുക അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ വീടിന് പുറത്തിറങ്ങാതിരിക്കുക മുൻകാലഘട്ടങ്ങളിൽ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവരും കുട്ടികളും അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ ഒരു കാരണവശാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് ഇപ്പോൾ മരണത്തിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുന്ന ഒരു കണക്കാണ് ഇരുപതിൽ കുറയാത്ത മരണങ്ങൾ ദിവസവും കേരളത്തിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ ഒരു ലോകത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ മുപ്പത് ലക്ഷം പേരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ തത്വമേ ന്യൂസിന് വീണ്ടും പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഒരു സന്ദേശമായി നൽകാനുള്ളത് കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുക എന്നത് തന്നെയാണ് വാക്സിൻ ഒരു വശത്ത് നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ അത് സുസജ്ജമായ സംവിധാനങ്ങളോടുകൂടി ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ പക്ഷേ രോഗം വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ചും കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് പോലും രണ്ടാം ഘട്ട രോഗം വന്നതായിട്ടൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ രോഗത്തെ അകറ്റി നിർത്താൻ തന്നെയുള്ള ശ്രമം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് പ്രത്യേകിച്ചും വീണ്ടും എടുത്തു പറയുന്നു എവിടെയെങ്കിലും നമുക്ക് അകലം പാലിച്ച് നിൽക്കാനാകുമെങ്കിൽ അതുതന്നെയാണ് നല്ലത് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ് അധികാരികൾ കൊണ്ടുവരുന്നത് എന്നാലും കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്കൊന്നും ചെന്നെത്തുന്ന രീതിയിലുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല അത് പ്രധാനമന്ത്രി തന്നെ കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര മറ്റു കേന്ദ്രമന്ത്രിമാർ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ഭാരതം ഉടനെങ്ങും പോകില്ല അത്യാവശ്യമെങ്കിൽ അത്യാവശ്യമെങ്കിൽ മാത്രം രോഗവ്യാപനം തീവ്രമായ സ്ഥലങ്ങളിൽ പ്രാദേശികമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ രോഗത്തെ നമ്മൾ തടയാനുള്ള ശ്രമം നടത്തുക അതുമാത്രമല്ല ഇപ്പോൾ വാക്സിനും ലഭ്യമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമുക്ക് ഒരു മരുന്ന് ഒരു ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു തരത്തിലുള്ള ഒരു മരുന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മൂന്നോളം വാക്സിനുകൾ കോവിഷീൽഡ് കോവാക്സിൻ ഇപ്പോൾ അടുത്ത സ്പുട്നിക് എന്ന് പറഞ്ഞൊരു വാക്സിൻ അടുത്ത മാസം മുതൽ ഇവിടെ ലഭ്യമാകും അങ്ങനെ മൂന്നോളം വാക്സിനുകളും ഇപ്പോൾ ലഭ്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിൻ്റെ തോത് ഇത്ര തീവ്ര വ്യാപനത്തിലേക്ക് കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനാകുന്നത് നമ്മൾ തന്നെയാണ് ഇതിൽ ജാഗരൂകരായി ഇതിൽ ജാഗ്രത പുലർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സമീപനം തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഒരു രോഗം അതിതീവ്ര വ്യാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി ഒൻപത് മണിക്ക് ശേഷമുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് സംസ്ഥാന അതിർത്തി അതായത് തമിഴ്നാട് അതിർത്തിയിലേക്കുള്ള ഇട റോഡുകൾ തമിഴ്നാട് പോലീസ് അടച്ചു കഴിഞ്ഞിരിക്കുന്നു ആ തരത്തിലുള്ള രോഗവ്യാപന സാധ്യതകൾ ഇനി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നുണ്ടെങ്കിൽ കൃത്യമായ ഇ പാസ്സും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചായിരിക്കും അതുവഴി കടന്നു പോകേണ്ടത് ഇനിയും വരും ദിവസങ്ങളിലും ഒട്ടനവധി നിയന്ത്രണങ്ങൾ സർക്കാർ തലത്തിലും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ തലത്തിലുമൊക്കെ കൊണ്ടു കൊണ്ടുവരുന്നതായിരിക്കും ഈ നിയന്ത്രണങ്ങളൊക്കെയും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കൂടി ബോധ്യ ബോധ്യമാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുക എന്തായാലും ഇനിയുള്ള രണ്ടാഴ്ച വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാമാരിയിൽ നിന്നും രക്ഷ നേടാം അതിനായി കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക അകലം പാലിക്കുക സാനിറ്റൈസറിൻ്റെ ഉപയോഗം പ്രാവർത്തികമാക്കുക അതുപോലെ മാസ്ക് ധരിക്കുക പൊതു ഇടങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക ഈ മഹാമാരിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്